എൻ്റെ കുഞ്ഞെ, ദൈവപരിപാലനയ്ക്ക് നീ നന്ദി പറയണം. അവിടുന്ന് തിരുമനസ്സാകുന്നത് നിനക്ക് നൽകട്ടെ. വിശ്വാസത്തോടെ സ്വീകരിക്കുക. എല്ലാത്തിനെയും പ്രതി പ്രാർത്ഥിക്കുക. നിൻ്റെ ഓരോ ചെറിയ ഉത്തരവാദിത്തങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവയെ നിസാരമായി കാണുന്നുവെന്ന് നീ കരുതരുത്. അവയെനിക്ക് നിസാരങ്ങളല്ല. എൻ്റെ കുഞ്ഞെ, ചിലപ്പോഴെങ്കിലും നിൻ്റെ നേരെ നോക്കാൻ ഞാൻ മറന്നു പോകുന്നുവെന്ന് നീ കരുതാറുണ്ടോ? എനിക്ക് നിൻ്റെ ഹൃദയം വ്യക്തമായി കാണാം. നീ എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ നിന്നെ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കുഞ്ഞെ, നിനക്ക് എൻ്റെ സഹായം വേണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴും നിൻ്റെ നന്മയിൽ തന്നെ ആശ്രയിക്കാതിരിക്കുമ്പോഴും ഞാൻ അതീവ സന്തുഷ്ടിയാകുന്നു. ഈ ലോകം വെച്ച് നീട്ടുന്ന എല്ലാറ്റിനോടും വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ നിന്നും ഞാൻ നിൻ്റെ അനുഗ്രഹീതയായ അമ്മ നിന്നെ സംരക്ഷിക്കുന്നു. എന്നോട് സഹായം ചോദിക്കുന്ന കാര്യത്തിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. വിശ്വസിക്കുക, ഞാൻ നിൻ്റെ അമ്മയാണ്. എൻ്റെ കുഞ്ഞെ, നിൻ്റെ നിസാരതയെ നീ എപ്പോഴും ഏറ്റുപറയുന്നതിനാൽ ദൈവത്തിൻ്റെ കൃപ നിരന്തരം നിന്നെ അനുഗമിക്കുന്നു. നിൻ്റെ ആത്മീയ സ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നു. വിരസതയുടെ ഈ നാളുകളിൽ കൂടുതൽ തീക്ഷ്ണതയുടെ ദൈവത്തോട് ചേർന്നിരിക്കുക. അവിടുന്ന് നിനക്ക് സമീപസ്ഥനാണ്. നിന്നെ ആരും മനസ്സിലാക്കാത്തതിൽ നീ ദുഃഖിക്കേണ്ട. ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകനെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നീ ആശ്വസിപ്പിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ, പാപം ഹൃദയത്തിൽ വേരുപിടിക്കുന്നതിന് മുമ്പേ നീ അനുതപിക്കുക. സാത്താന് നീ അവസരം കൊടുക്കരുത്. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹപൂർവ്വം നോക്കുന്നു. നീ ദുർബലയായതിനാൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നീ കരുതരുത്. ഞാൻ നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ നീ ഇപ്പോൾ സംതൃപ്തയാണ്. ഈ സംതൃപ്തിക്ക് പിന്നിൽ നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന പിശാചിൻ്റെ ഒരു കെണിയുണ്ടെന്ന് നീ തിരിച്ചറിയുക. എൻ്റെ കുഞ്ഞെ, നിന്നെ പൂർണ്ണമായും എനിക്ക് വിട്ടുതരൂ. എന്നെ വിശ്വസിക്കുക. അവസാനം വരെ എന്നെ സ്നേഹിക്കാൻ തയ്യാറാവുകയും എൻ്റെ സ്വരത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക. എൻ്റെ കുഞ്ഞെ, അന്ത്യവിധിയിൽ നീ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കാതിരുന്നതിൽ മാത്രമാണ്. എൻ്റെ കുഞ്ഞെ, ലോകത്തിൻ്റെ സംഭാഷണങ്ങളെ ജാഗ്രതയോടെ വിവേചനത്തിൻ്റെ കൃപയ്ക്കായി നീ നിരന്തരം എൻ്റെ കുഞ്ഞെ, നീ യാത്ര ചെയ്യുന്ന വഴി കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാകിയാൽ എത്ര ശ്രദ്ധയോടെയാണ് ഞാൻ നിന്നെ ഓരോ ദിവസവും നയിക്കുന്നത്. പക്ഷേ നിന്റെ ശ്രദ്ധക്കുറവുകൾ അനേകം കൃപകളെ നഷ്ടപ്പെടുത്തുന്നു. അതെന്നെ വേദനിപ്പിക്കുന്നു. ഇന്ന് അനേകം കൃപകൾ ജനതകളിലേക്ക് വർഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഒരുപാട് നഷ്ടമായി പോകുന്നു. ആരും തന്നെ അത് മനസ്സിലാക്കുന്നില്ല. അതിനാൽ നമ്മുടെ ദൈവം ദുഃഖിതനാണ്. എൻ്റെ കുഞ്ഞെ, മണിക്കൂറുകളോളം സ്നേഹപൂർവ്വം ഞാൻ ഇന്ന് നിൻ്റെ അരികിലുണ്ടായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്ക് എൻ്റെ സഹായം ആവശ്യമാണ്. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിൻ്റെ തെറ്റുകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ പോലും ഞാൻ അരികിലില്ല എന്ന് നീ ചിന്തിക്കരുത്. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ദൈനംദിനം ജീവിതത്തിലെ ഏറ്റവും നിസാര കാര്യങ്ങൾക്ക് പോലും എൻ്റെ സഹായം തേടുക. ഞാൻ നിൻ്റെ അമ്മയാണ്. ഞാൻ നിന്നെ സഹായിക്കാം. ഈ ലോകത്തിൻ്റെ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള വ്യഗ്രതയാൽ നിൻ്റെ ഹൃദയം ഭാരപ്പെടേണ്ട. എന്നെ മാത്രം നിനക്ക് ആവശ്യമുള്ളൂ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, നിൻ്റെ എല്ലാ ഉത്കണ്ഠകളും എൻ്റെ ഹൃദയത്തിൽ പരമേൽപ്പിക്കുക.
ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. സമാധാനവും സന്തോഷവും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. നിന്നെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപ്പെടുത്താനാവുകയില്ല. നീ എന്നെ സന്തോഷിപ്പിച്ചാലും ഇല്ലെങ്കിലും എനിക്കെപ്പോഴും നീ എൻ്റെ കുഞ്ഞ് തന്നെയാണ്. എൻ്റെ കുഞ്ഞെ, ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരു പക്ഷേ നിന്നെ നാശത്തിലേക്ക് നയിക്കുന്നതാവാം. അതുവഴി നീ അലയരുത്. എന്നെ സമീപിച്ചവരാരും വെറും കൈയോടെ തിരിച്ചു പോയിട്ടില്ല. ഇന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് വളരെയധികം കൃപകൾ നൽകുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞെ, നിരന്തരമായി പ്രാർത്ഥിക്കുക. എന്നോട് സഹായം ചോദിക്കാൻ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ, എൻ്റെ പുത്രൻ്റെ വേദനയും പാഴായിപ്പോകുന്ന കണ്ണീരും അല്പമെങ്കിലും അനുഭവിക്കാൻ നീ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പാവപ്പെട്ട പാപികൾക്കായി പ്രാർത്ഥിക്കുന്ന ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒന്നിനെയും പേടിക്കേണ്ട. നിരാശയിൽ നിപതിക്കാനുള്ള ഏറ്റവും കടുത്ത പ്രലോഭനത്തെ പോലും എൻ്റെ സ്നേഹം പുണരുന്നു. എൻ്റെ കുഞ്ഞെ, ഇപ്പോഴത്തെ നിൻ്റെ പ്രതിസന്ധിയിൽ എങ്ങനെ അതിജീവിക്കുമെന്ന് നീ ചിന്തിക്കരുത്. ഏത് ഭയത്തിലൂടെയും നിന്നെ നയിക്കാൻ എൻ്റെ കരം ശക്തമാണ്. നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞെ, എനിക്കായി നിന്നെ തന്നെ തുറന്നു തരിക. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ അടുത്ത് പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. അതുവഴി ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കും. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിനായി കാത്തിരിക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നാവിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത വ്യർത്ഥമായ സംഭാഷണങ്ങൾ മൂലം നിന്നിലുള്ള കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നീ അറിയുന്നില്ലേ? നിന്റെ ജീവിതത്തിലേക്ക് കുരിശ് ഭയങ്കരമാം വിധം വലുതാണെങ്കിലും എൻ്റെ മകൻ്റെ സഹനങ്ങളോട് ചേർന്ന് നടക്കാൻ അവൻ നിന്നെ അനുവദിക്കുന്നു എന്നത് നിനക്ക് ആശ്വാസത്തിന് കാരണമായി തീരണം. ഒന്നും പേടിക്കേണ്ട. നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ സഹായത്തിനെത്താം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക.